വെറുതെ ബെല്ലടിച്ച് വിരലിന്റെ ഇൻസ്റ്റേഷൻ കളയണ്ട. നിന്നെ ഇനി ഇവിടെ താമസിപ്പിക്കണോ വേണ്ടെന്ന് ഹരിപ്രസാദ് കൂടി വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ ആ നേരത്തെ കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിക്കോളും. ഒരു പ്രേമദാസൻ ബാക്കിയുള്ളവന്റെ കൂടി മാനം കളയാൻ നടക്കുന്ന അലവലാതി. എന്റെ അമ്മോ, ഇവൻ ആര്? ആരാ? പ്രേമദാസല്ലേ? അല്ല, ഞാൻ ബാഹുലയൻ. ഓ, ബാഹുലയനാ? എന്താ പേര് മാറ്റണോ? ഇവിടുത്തെ ബ്രഹ്മചാരിമാരിൽ മൂന്ന്. അതെ, വൈദ്യരുടെ ഡ്രൈവറാണല്ലേ. ആണെങ്കിൽ ഞാൻ ഹരിപ്രസാദിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. ഞാൻ പറഞ്ഞതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ട് ഇവൻ അടവ് പ്രയോഗിക്കുകയാണല്ലേ. എന്താ അവിടെ? എന്തെങ്കിലും ആവട്ടെ, അല്ല ഹരിയുടെ ഫ്രണ്ടാണെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ പതുങ്ങി നിന്നത്? ഞാൻ പതുങ്ങിയതൊന്നുമല്ല, എനിക്ക് ഈ നടുവിന് ചെറിയൊരു വേദന. അപ്പൊ ഈ ചുമര് കണ്ടു കഴിഞ്ഞാൽ ചാരി നിന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് എടുത്താ നടുവിന് വേദന മാറും കേട്ടോ. അല്ല, എക്സസൈസ് എടുക്കാൻ എന്തിനാ കത്തി? അത് പിന്നെ എനിക്ക് ഈ എപ്പിലെപ്സി ഉണ്ടേ. എനിക്ക് അത് എന്തേ? എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ഈ അപസ്മാരം. ഒരു മുൻകരുതലായിട്ട് കത്തി കരുതി എന്നുള്ളൂ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കയറിയുള്ള കളിയൊന്നും വേണ്ട, അകത്ത് കയറാൻ വരട്ടെ. ഹരിപ്രസാദ് ഉടനെ വരും. ഹരിപ്രസാദ് വന്നിട്ട് അകത്ത് കയറിയാ മതി മോനെ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഹലോ, ഇവിടെ എടോ. ഞാൻ ഊണ് കഴിച്ച് ചെന്നിട്ടാണ് ഹരിപ്രസാദിന് വന്ന് ഊണ് കഴിക്കാൻ. ഞങ്ങൾ സ്വയം പാചകമാ. സ്വയം പാരേ? സ്വയം പാരയല്ല, സ്വയം പാചകം. നിങ്ങൾ ടൗണിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വാ. ടൗണിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേര. ഊണ് കഴിച്ച് ഞാൻ കുറച്ചു നേരം ഇതരത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. വൈദ്യശാലയിലെ പണിയായതുകൊണ്ട് മരുന്നിനെ കുറിച്ച് നല്ല പിടിയാണല്ലേ. നല്ല പിടിയാ. ഒരു പിടി എപ്പോഴും കയ്യിലിരിക്കണത് നല്ലതാണല്ലോ. അത് നേര. പിന്നെ ഞാനല്ല അടിച്ചത്, നാഗതന്തി വേരാ. ഇവിടെ പതി. സോറി കേട്ടോ ഇന്റിമേറ്റ് ഫ്രണ്ടേ, ഇത് സിറ്റിയാണേ. അച്ഛേ, ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ സ്വന്തം അച്ഛൻ അമ്മനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അങ്ങോട്ട് നീങ്ങിക്കടാ. നീ വിളിക്ക് ആളതല്ലെങ്കിൽ ഈ നാഗതന്തി ഒന്നുകൂടി പ്രയോഗിക്കാം. ഞാനാ ജയദേവൻ. നീയായിരുന്നു, നീ ആളെ പേടിപ്പിച്ചോളന്നില്ലോ. ഇവൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരൊത്തും പിടിയും കിട്ടിയില്ല. വരാന്തയിൽ വന്ന് പതുങ്ങിന്നോ, കാര്യം ചോദിച്ചപ്പോ കടാരെ നീട്ടിന്നൊക്കെ പറഞ്ഞപ്പോ. സോറി ഇന്റിമേറ്റ് ഫ്രണ്ട്, ഞാൻ ആളറിയാതെ. സാരമില്ല സാരമില്ല, ഇത്രയും കൊണ്ട് അവസാനിച്ചു തന്നെ. കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. അതെ, നീ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? ഒക്കെ ഞാൻ പറയാം. ഇത്തിരി വെള്ളം തരൂ. നീ വല്ലാതെ വിറക്കുന്നുണ്ടല്ലോ. ഇന്നലെ രാത്രി മുതലുള്ള ഓട്ടോ ജലപാനം ചെയ്തിട്ടില്ല. നീ ഒരു പണിയേ, ഇവിടെ എന്റെ ജോലിയിരിപ്പുണ്ട്, അത് കഴിച്ച് റെസ്റ്റ് എടുക്ക്. നമുക്ക് വൈകുന്നേരം കാണാം. വൈദ്യര് എപ്പോഴാ ബ്രാഞ്ചിൽ വരുന്നെന്ന് അറിയില്ല. വരുമ്പോ കണ്ടില്ലേ പ്രശ്നമാ. ഞാൻ ചോറെടുത്ത് നോക്കട്ടെ. അല്ല, നീ അനന്തന്റെ വീട്ടിൽ അന്വേഷിച്ചോ? ഡൽഹിക്ക് പോയിരിക്കുന്നു എന്റെ അച്ഛൻ പറഞ്ഞത്. അവിടുത്തെ അവന്റെ അഡ്രസ് ആയിക്ക് അറിയില്ല അത്രേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ആ ഭാർഗവന്റെയും രാഘവന്റെയും കണ്ണിപ്പെടാതെ കുറച്ചു ദിവസം എവിടെയെങ്കിലും കഴിച്ചുകൂട്ടണം. അതിനുള്ളിൽ അനന്തൻ എവിടെയെന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. അതിന് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. അനന്തൻ എവിടെയാണെന്ന് അറിയാവുന്ന ഒരാൾ ഈ നാട്ടിൽ എവിടെയുണ്ട്?
ആര്? അവന്റെ കാമുകി. കാമുകിയോ? എവിടെ? എവിടെയെന്ന് ചോദിച്ചാ ഈ നാട്ടുമ്പുറത്ത് എവിടെയാണ്? അഡ്രസ് ഉണ്ടോ? ഇല്ല. പിന്നെങ്ങനെ? പക്ഷെ അവളുടെ ഒരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഫോട്ടോ കയ്യിലുണ്ടായിട്ട് എന്താ കാര്യം? വീട് തോറും ഫോട്ടോയും കൊണ്ട് കയറി ഇറങ്ങാൻ പറ്റുമോ? അതും ഇപ്പോഴത്തെ അവസ്ഥയിൽ. ആ പ്രേമദാസൻ എങ്ങനെ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ അവനെ കൊണ്ട് തപ്പിച്ചു നോക്കായിരുന്നു. അയാൾ എവിടെ പോയി? വൈദ്യശാലയിൽ നിന്ന് കാശ് പൊട്ടിച്ചതിന് വൈദ്യരെ ഡിസ്മിസ് ചെയ്തിരിക്കുക. ഇവിടുന്ന് പോയിട്ട് കുറച്ച് ദിവസമായി. ആ ഏതായാലും അവളുടെ ഫോട്ടോ നിന്റെ കയ്യിലുണ്ടല്ലോ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വാ. ഇത് അനന്തന്റെ കാമുകിയോ? അതെ, ആതിര, അതാണ് അവളുടെ പേര്. എടാ ഇത് നീലകണ്ഠം വൈദ്യരുടെ പേരക്കിടാവാ. അയ്യോ, ഗൾഫിലുള്ള മുറച്ചടക്കം ബാലഗോപാലനുമായി കല്യാണം വരെ നിശ്ചയിച്ചിരിക്കുക. ഈ വെക്കേഷനെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന വൈദ്യര്. നിനക്ക് ആള് മാറിപ്പോയതാ? എനിക്ക് ഒരാള് മാറിയിട്ടില്ല. ഈ കുട്ടി അനന്തന്റെ കാമുകി തന്നെയാ. ഇവര് തമ്മിൽ കത്തുകൾ അയക്കാറുണ്ട്, കോളിൽ സംസാരിക്കാറുണ്ട്. അനന്തൻ എവിടെയായിരുന്നാലും ഇവളുമായിട്ട് ബന്ധപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ ഉത്രാളിക്കാവിൽ അമ്മേ, ഞാൻ എന്താ ഈ കേൾക്കണത്? ആ വൈദ്യരെങ്ങാനും ഇത് അറിഞ്ഞ ആ പെങ്കൊച്ചിനെ കൊത്തു നുറുക്കി കഷായത്തിലിടുമല്ലോ ഭഗവാന്. കള്ളത്തരം പറയുന്നോടാ നിഷേധി. ഇവിടെ മാമ്പള്ളി എവിടെയെന്ന? അത് ശരി മാമ്പള്ളി, ഇങ്ങോട്ട് ഇറങ്ങി മതിയാ. നോക്കിരിക്കണേ ജോലി ചെയ്യാ. മാമ്പള്ളി, ഭരണി കറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, ഭരണിക്ക് സുഷിരങ്ങൾ ഉണ്ടോന്ന് നോക്കുവായിരുന്നു. ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാന്ന് അറിയോ? നാഗതന്തി വരെ, കുമ്പിൽ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവില വരെ, ഒരില വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ, ഇത്യാദി ചേർത്ത് ഒരു പല വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിപലത്തോടും കൊടുവേലക്കിഴങ്ങും ഒരു പല വീതം ചേർക്കണം. വിധി പ്രകാരം പറയാഞ്ഞിട്ടല്ല, ഇങ്ങോട്ടിറങ്ങ. ശുചിത്വ ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ ആരംഭിര വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ മച്ചുണ്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിഴ. പാടില്ല, 10-45 കൊല്ലത്തെ പഴക്കമുള്ള ഈ സ്ഥാപനം ഐശ്വര്യം കെടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ശ്രീ പരമാനന്ദ സിദ്ധവൈദ്യാശ്രമത്തിലെ ഔഷധങ്ങൾക്ക് പിഴയുണ്ടാവില്ലെന്ന് മാലോകർക്കുള്ള വിശ്വാസം കൊണ്ടാ. അതെ, അത് കളഞ്ഞു വിളിക്കാൻ ഒരുത്തരെയും ഞാൻ അനുവദിക്കില്ല. വിശ്വാസം അങ്ങനെ കാണിച്ചാലുണ്ടല്ലോ, ഈ മതിൽക്കെട്ടിനകത്ത് വെച്ചു വാഴിക്കില്ല ഞാൻ. ഈ പരമാനന്ദ സിദ്ധഗുരുവാണ് സത്യം. പറഞ്ഞത് കേട്ടല്ലോ. നന്നായി, ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തീട്ട മേമ്പിടി ചേർത്ത് ദിവസത്തിൽ ഒരു 6 നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. ഒക്കെ മനസ്സിലായി, ഫോൺ ഇങ്ങോട്ട് വെക്കാ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. അയ്യോ, ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നടക്കാ. എന്താ ചെയ്തത്? കയ്യൊന്നു വിടൂ. ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ. പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോന്ന് അറിയാനാ. അത് മുഴുവൻ നശിപ്പിച്ചു. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഓപ്പോൾ ധൈര്യമായിട്ടിരിക്ക. ഓപ്പോളോ? നല്ല കഥ. വാസുമാമയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ല. കഷ്ടാണേ മമ്മളി. സുഗന്ധാർ ഇഷ്ടപ്പെടുത്തോളൂ. കുട്ടി മരുന്ന് മുടക്കി അല്ലേ? കൊഴപ്പൊന്നുമില്ല, വേണ്ടാന്ന് സുഭദ്രാമച്ചി എന്നെ പറഞ്ഞത്. അല്ല, അമ്മ അവിടെ പോരിക്ക. സുഭദ്രാമച്ചി അടുക്കളയിലുണ്ട്. ഉണ്ണിയമ്മ എന്നോട് വന്നോളൂ. വരൂ ഉണ്ണിയമ്മ. ബസ്മതി നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്, ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കണു. നോക്കേ, ഈ മരുന്ന് കുടിക്ക. എന്തിനായത്? എനിക്ക് അസുഖമൊന്നും ഇല്ല. ഞാൻ എന്റെ ആദരമോളുടെ പിറന്നാള് കൂടാനായിട്ട് വന്നതാ. അവളെവിടെ? ആദരമോള് കോളേജിൽ പോയിരിക്കി. മരുന്ന് കുടിക്ക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണൻ ആണെന്ന് പറഞ്ഞില്ലേ, വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണൻ കുടിക്ക, എന്നിട്ട് കുറച്ചങ്ങട്ട് വിശ്രമിക്ക. നല്ല ക്ഷീണം ഉണ്ടാവും, യാത്ര കഴിഞ്ഞ് വന്നല്ലേ. ഈ മരുന്ന് കുടിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ.
എന്താ ഉണ്ണി കാണിക്കണേ? ഏ അച്ഛനല്ലേ പറയുന്നേ, ഇതങ്ങോട്ട് കുടിക്കുക. വളർന്നേ അകത്തുകൊണ്ട് കിടത്തിക്കോളൂ, വസുമതി കൂടെ തന്നെ ഉണ്ടാവണം, കൊണ്ടിരിക്കോളൂ.